ഇന്നലെ പെയ്ത കനത്ത മഴ ബാക്കിയാക്കിയ ദുരിതത്തിലാണ് കൊച്ചി മൂലേപ്പാടത്തെ ജനങ്ങൾ. വെള്ളമിറങ്ങിയെങ്കിലും വീടുകൾ വാസയോഗ്യമല്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോലും അധികൃതർ ഇടപെട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൊച്ചി മൂലേപ്പാടത്ത് മിന്നൽ മഴ ബാക്കിയാക്കിയ ദുരിതക്കാഴ്ചകൾ ഇങ്ങനെ. കഴുത്തൊപ്പം പൊങ്ങിയ വെള്ളത്തിൽ വീടുകളിലേക്ക് എത്തിയത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെ. ഇത്രയും ദുരിതമുണ്ടായിട്ടും ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ സ്ഥലത്തെത്തിയിട്ടില്ല. 30 വർഷമായിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ, ഇതുവരെ ആർക്കും ശരിയാക്കാൻ പറ്റിയിട്ടില്ല. നമുക്കിവിടെ നമ്മുടെ മലയാളം മന്ത്രി, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, നേതാക്കന്മാർ വന്നൊരു മണ്ഡലം കൂടിയാണ്. ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്നിട്ട് ഇതുവരെ യാതൊരു പ്രതീക്ഷയില്ല. അപ്പം ഞങ്ങൾക്ക് ഇനി ആ ഒരു പ്രതീക്ഷ ഇനിയില്ല. വെള്ളക്കെട്ടിൽ തകരാറിലായത് നിരവധി വാഹനങ്ങൾ. കാറ് പോയി, ബൈക്ക് പോയി, സോഫ പോയി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടി വി, ബെഡ് പോയി. പറഞ്ഞാൽ പോകാത്ത ഒന്നുമില്ല, എല്ലാം പോയി. നഷ്ടപ്പെട്ടത് പ്രധാന രേഖകളും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും. ഡിഗ്രി, പ്ലസ് ടു എല്ലാ സർട്ടിഫിക്കറ്റിലും, പിന്നെ അവളുടെ കുറേ ഡോക്യുമെൻറ്റ്സ്, മാർക്ക് ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആധാർ കാർഡ്, സർട്ടിഫിക്കറ്റിൽ, പാസ്പോർട്ട്. ഇന്നലെ 1 മണിക്കൂർ പെയ്ത മഴ വിതച്ച ദുരിതത്തിലാണ് മൂലേപ്പാടം ഇപ്പോഴും. ഇനിയൊരു മഴ പെയ്താൽ സ്ഥിതി എന്താകുമെന്നറിയില്ലെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.